വരെ ഈശോയുടെ ദിവ്യജനത്തിന്റെ ഓർമ്മ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ യേശുവിൻ്റെ പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നമ്മൾ ഒന്നുകൂടി അടുത്ത് കാണുകയാണ് ഇടയന്മാർ ഒരിക്കലും നമുക്ക് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ മാറ്റിവയ്ക്കാൻ പറ്റുന്നവരല്ല ഇടയന്മാർ ഇടയനായി ജനിച്ച യേശുവിനെ അന്വേഷിച്ച് ഇടയന്മാരല്ലാതെ മറ്റാരാണ് കടന്നു വരിക മാലാകുമാരുടെ ആ ദർശനം കണ്ട് അവരുടെ വാക്കുകൾ കേട്ട് തങ്ങൾക്ക് വേണ്ടി ജനിച്ച രക്ഷകനെ ഓടിച്ചെന്ന് കാണാനുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടിയാണ് അവർ പുൽക്കൂട്ടിലേക്ക് കടന്നു വരുന്നത് അവരുടെ മനസ്സിൻ്റെ ആ തീവ്രതകളെ നമ്മളിന്ന് തിരിച്ചെടുക്കുമ്പോൾ നമുക്കിന്ന് നഷ്ടപ്പെട്ട തീവ്രമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഭാവങ്ങളെ ചേർത്തെടുക്കാൻ ദൈവം ഇന്ന് നമ്മളെ വിളിക്കുകയാണ് ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആട്ടിടയന്മാർക്കുണ്ടായ ആ ജാഗ്രതയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ചേർത്തെടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം കാരണം ജാഗ്രതയോടുകൂടി ആടുകളെ കാത്തിരുന്ന ഇവർ ആടുകളുടെ വലിയ കാവൽക്കാരായിരുന്നു എല്ലാ വന്യമൃഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഒക്കെ ആടുകളെ സംരക്ഷിച്ച് യജമാനന്മാരുടെ ഹിതാനുസരണം അവരെ അവരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യം ഈ ആട്ടിടയന്മാർ ശീലിച്ചിരുന്നു അതവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഹരവും ആവേശവുമായിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഈ ആട്ടിടയന്മാർ നമുക്ക് നൽകിത്തരുന്ന ഒരു വലിയ ഒരു സന്ദേശം ഇതാണ് കാവൽക്കാരായി മാറുക നമ്മൾ ആർക്കൊക്കെ കാവൽക്കാരായി മാറണം നിങ്ങൾ ഈ സഹോദരൻ്റെ കാവൽക്കാരനല്ലേ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഈ ആട്ടിടയന്മാരെ പോലെ കാവൽ ധർമ്മം സ്വീകരിക്കാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കാവൽ ധർമ്മം സ്വീകരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ശക്തികളും എല്ലാ സുഖഭോഗങ്ങളും ഒന്നും നമ്മളെ തേടി വന്നെന്ന് വരില്ല മറിച്ച് അതീവമായ ജാഗ്രതയും നിതാന്തമായൊരു വിശ്വാസത്തിൻ്റെയും സന്നദ്ധതയുടെയും ഒക്കെ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ ശക്തി ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഈ സ്നേഹഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ഈ കാവൽ ധർമ്മത്തെ എടുത്തു കാണിക്കുന്നതാണ് കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മാതാപിതാക്കളും മക്കളും പരസ്പരം കാവൽക്കാരായി മാറുന്ന പരസ്പരം കരുതുന്ന വാത്സല്യത്തിൻ്റെ ഭാവങ്ങൾ അണിയാൻ നിതാന്തമായൊരു ജാഗ്രതയോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരായി മാറുവാനായി കർത്താവ് നമ്മളെ വിളിക്കുന്നുണ്ട് അവിടുത്തെ ദിവ്യജനനത്തിൻ്റെ ഓർമ്മകളിലൂടെ കാവൽ ധർമ്മത്തിൻ്റെ മനോഹരമായ താളുകളിലൂടെ നമുക്ക് നാം കടന്നു പോകുമ്പം നമുക്ക് കണ്ടെടുക്കാനായിട്ട് പറ്റും ഭാര്യ ഭർത്താവിന്റെ കാവൽക്കാരായും കരുതൽക്കാരിയായും മാറേണ്ട വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും കാവൽക്കാരെയായി മാറേണ്ട അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരിയായി മാറേണ്ട അനുഭവങ്ങൾ ഭർത്താവ് തിരിച്ചും അങ്ങനെ മാതാപിതാക്കൾ മക്കൾക്കും അതുപോലെ കരുതലായി സൂക്ഷിപ്പുകാരായി മാറുന്ന ഒരേ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ ജീവിച്ചാലും ഈ ഇടയന്മാർ ഈ ദ ഈ ദിനങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നൊരു കാര്യം ഇതാണ് നമ്മളെല്ലാവർക്കും കരുതലുള്ള കാവൽക്കാരായിട്ട് മാറേണ്ട ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്ന പരസ്പരം അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴല്ലേ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി മാറുകയുള്ളു അങ്ങനെയാണെങ്കിലല്ലേ ഇടയന്മാർ കണ്ട ആ യേശുവിൻ്റെ മഹത്വം ആ യേശുവിൻ്റെ ശക്തി നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല ഇടയനായ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുമ്പോൾ അവിടുന്ന് സ്വീകരിച്ച ആ നല്ല മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒരാൾ മറ്റൊരാൾക്ക് കാവൽ നൽകുന്ന കരുതൽ നൽകുന്ന ആ ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കാം അങ്ങനെ ഹൃദയത്തിൽ സ്നേഹവും ശിരസിൽ ആ ഒരു അറിവിൻ്റെ ഭാവവും എല്ലാം സ്വീകരിച്ച് ജാഗ്രത എന്ന വിശുദ്ധ പുണ്യം നമ്മുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിച്ച് നമുക്ക് സധൈര്യം യേശുവിൻ്റെ പുൽക്കൂട്ടിലേക്ക് യാത്രയാകാം